ഒരു ചെറിയ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുക. അവളുടെ മുന്നിലേക്ക് രണ്ട് സാധനങ്ങൾ വെച്ച് കൊടുക്കുക. ഒന്ന് അവൾക്ക് ഏറ്റവും കൊതിയുള്ള ചോക്ലേറ്റ്, പിന്നെ 2000 രൂപയുടെ നോട്ടും. ഇതിലേതെങ്കിലും ഒന്നെടുക്കാം, ഒന്ന് മാത്രം. ഓടി വന്ന് അവൾ ഏതെടുക്കും? ചോക്ലേറ്റ് എടുക്കാനാണ് സാധ്യത. പൊതിയഴിച്ച് കഴിക്കാനും തുടങ്ങും. ആ രൂപ കൊണ്ടുപോയി ചോക്ലേറ്റ് വാങ്ങാനൊക്കെ സമയമെടുക്കും. എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കാം, കാഴ്ചയിൽ കൊതിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കും. വർഷങ്ങൾ കഴിഞ്ഞ് മോളോട് ഈ സംഭവം പറഞ്ഞു കൊടുത്താലോ? അറിയോ, 2000 രൂപയ്ക്ക് പകരം 100 രൂപയുടെ ചോക്ലേറ്റാണ് നീ എടുത്തത്. അവൾ തലയിൽ കൈവെക്കും. 2000 രൂപ കൊണ്ട് എത്രയെത്ര ചോക്ലേറ്റ് വാങ്ങാമായിരുന്നു. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരു എഞ്ചിനീയറുടെ കഥയുണ്ട്. ജോലിയിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ച അയാൾ ബോസിനോട് വിവരം പറഞ്ഞു. നിർത്തുകയാണ്, ഇനിയുള്ള കാലം കുടുംബത്തിനൊപ്പം കഴിയണം. തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബോസിനും കഴിഞ്ഞില്ല. എന്നാൽ അവസാനമായി ഒരു ജോലി ഏറ്റെടുക്കാമോ? അത്യാവശ്യമായി നിർമ്മിക്കേണ്ട ഒരു വീടുണ്ട്, അതൊന്ന് പൂർത്തിയാക്കാമോ? ആദ്യം നിരസിച്ചുവെങ്കിലും ബോസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വീടിൻ്റെ പണി തുടങ്ങി. തീർക്കാനുള്ള തിടുക്കത്തിൽ അത്ര മികച്ച രീതിയിലല്ല പൂർത്തിയാക്കിയത്. എന്തായാലും പിരിഞ്ഞു പോവല്ലേ, ഇത്രയൊക്കെ മതി. പൂർത്തിയായ വീട് കാണാൻ ബോസ് വന്നു. ചുറ്റി നടന്ന് കണ്ടു. അഭിനന്ദിച്ച് മടങ്ങുമ്പോൾ ചെറിയൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയോ? ഒരു പൂട്ടും താക്കോലും എഞ്ചിനീയർക്ക് നേരെ നീട്ടി. ഈ വീട് നിങ്ങൾക്കാണ്, നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ വീട്. ഇതൊന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോർത്ത് അയാളും തലയിൽ കൈവച്ചേക്കും. കിട്ടിയ സമയത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും പൂർത്തിയാക്കിയത് എൻ്റെ ആയുസ്സായിരുന്നല്ലോ എന്ന് തിരിച്ചറിയുന്ന നേരത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താവും? ലോകത്തെ ഏറ്റവും വിനയമുള്ള മനുഷ്യരാരാന്നറിയോ? വലിയ രോഗങ്ങൾ വന്ന മനുഷ്യർ. ഒരുപക്ഷെ ആയുസ്സിനെ കുറേ കൂടി ധ്യാനപൂർവം തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നത് കൊണ്ടാവും. ചെയ്തതിനേക്കാൾ ചെയ്യാമായിരുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുമോ? ജീവിക്കാമായിരുന്ന ഒരു ജീവിതം ആയുസ്സിൻ്റെ ഖേദമായി ബാക്കിയാകുമോ? ഇനിയൊരിക്കലും ഇതുവഴി വരാത്ത ഒറ്റ യാത്രയാണീ തീരുന്നത് എന്ന് ആരും പറയാതെ തന്നെ നിങ്ങൾക്കുമറിയാം, എനിക്കുമറിയാം. 2000-ത്തിൻ്റെ വിലയറിയാതെ ചോക്ലേറ്റിൽ വീണുപോയ മോളെപ്പോലെ മുൻഗണനകൾ തെറ്റിപ്പോയതോർത്ത് കണ്ണുനിറയാതിരിക്കട്ടെ. മരണത്തെക്കുറിച്ച് അഷ്റഫ് ചേരാപുരം എഴുതിയ ഒരു ചെറിയ വരിയിൽ കുറേ നേരം കണ്ണെടുക്കാതെ നിന്നിട്ടുണ്ട്. സമയം തെറ്റാതെ പാഞ്ഞു വരുന്ന ഒടുക്കത്തെ ബസ്സാണ് മരണം.